ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ദർശ്വം വ്ളോഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ റെസ്റ്റോറൻ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡേസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടുള്ളത് നമ്മൾ മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വെച്ചതാണ്. പിന്നെ 6 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. റൈസ് ഇതിലിട്ടിട്ടുണ്ടാണ്. അപ്പം ഇത് ചൂടായെന്ന് നോക്കണം. നന്നായി ചൂടായിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ചായിട്ട് ഇട്ട് എടുക്കാം. ഗായ്സ്, നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കണം. 2 സ്പൂൺ ഒഴിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇത്തിരി എതിർത്തിട്ട് പതുക്കനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കണം. തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അരി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. ഗൈസ്, നമുക്ക് റൈസ് വെന്തോന്ന് നോക്കാം. റൈസ് വെന്തിട്ടുണ്ട്. 80% റൈസ് വെന്താൻ പാടുള്ളൂ. നമുക്ക് ഊറ്റെടുക്കണം. തീ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. റൈസ് നന്നായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് എന്താ മതി. ഗായ്സ്, നമ്മൾ റൈസ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് ഫാനിൻ്റെ അടി വെക്കണം ചൂടാറാൻ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തേക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്തേക്കണം. എന്ന് വെച്ചാൽ റൈസ് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഗായ്സ്, ഞാൻ ഫ്രിഡ്ജിൽ നിർത്തിട്ട് റൈസ് കൊത്തി എടുത്തിട്ടുണ്ട്. നോക്കി, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റൈസൊക്കെ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തിട്ടാന്ന് പറഞ്ഞുതരാം. അത് നമുക്ക് സോയ സോസ് വേണം, ചില്ലി സോസ്, പിന്നെ ഉള്ള സ്പ്രിങ് ഒനിയൻ്റെ വൈറ്റ് പാർട്സ് ആണ് ഇത്, സ്പ്രിങ് ഒനിയൻ്റെ ഗ്രീൻ പാർട്സ്, പിന്നെ ഗാർലിക് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, കാപ്സിക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, ബീൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ 3 മുട്ട പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്തെടുക്കാം. സൺഫ്ലവർ ഓയില് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. പൊട്ടിച്ചുണ്ടോ നമുക്ക് ഒഴിക്കണമെങ്കിൽ മുട്ട ഒഴിച്ചിട്ടുണ്ട്. നമുക്ക്
കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാം. കുരുമുളക് അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഉപ്പ് അര പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട്. ചൈനീസ് ഫുഡ് എപ്പോഴും ഹൈ ഫ്ലേമിലാണ് കുക്ക് ചെയ്യാൻ. നമുക്ക് വേവി ഇട്ട് കൊടുക്കണം. ഗായ്സ്, നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്ത പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് വെച്ചിട്ട് ചിക്കനാണ് കുഞ്ഞുങ്ങൾ പീസാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കും. കുറേ ചിക്കൻ കുരുമുളകും ഉപ്പും കൂടി ആക്കി വെച്ചതാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഗ്യാസ് ചിക്കൻ കുറച്ച് പകുതിയാണ് തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മറച്ചിട്ട് നമ്മളെ ചിക്കൻ കുറച്ച് വെന്തോണം വെച്ചിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് കോരിയെടുക്കണം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഇൻഗ്രീഡിയൻസൊക്കെ ആക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എത്തുമ്പോൾ കരിഞ്ഞു പോകും. നമുക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗാർലിക്ക് ഇട്ടുകൊടുക്കണം. നമുക്ക് ഒന്ന് ഇളക്കിച്ചെടുക്കാം. നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ടെടുക്കാം. നമുക്ക് ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ക്യാരറ്റ് ഇട്ടെടുക്കാം. നമുക്ക് ബീൻസ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ
ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള വേവിട്ടെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. നമുക്ക് ക്യാപ്സിക്കം, ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. മൂന്ന് ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ 3 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ചില്ലി സോസും നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഗായ്സ്, നമുക്ക് കുറേശ്ശെ കുറേശ്ശെ റൈസ് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഗായ്സ്, നമ്മൾ നന്നായി ഇളക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇളക്കണം. ഗായ്സ്, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കനും മുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ചിക്കനും ചേർത്ത് കൊടുക്കാം, മുട്ടയും ചേർത്ത്. നമുക്ക് നന്നായി ഇളക്കണം. കുരുമുളക് 1/2 ടീസ്പൂൺ, നന്നായി ഇളക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇളക്കാം. കുരുമുളക് നമ്മൾ ചതച്ച കുരുമുളകാണ് ഇട്ടത്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയനിൽ വൈറ്റ് ഗ്രീൻ പാർട്ട് അരിഞ്ഞിട്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കി കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ നല്ല ഫ്ലേവറാണ് ഈ ചിക്കൻ ഫ്രൈഡ് റൈസിനെ ചേർന്നത്. ഉപ്പ് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ആ ഉപ്പും ആ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഗായ്സ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഇത് ടേസ്റ്റി ആണ്. ഗായ്സ്, നിന്നത് ടേസ്റ്റി ആണോ? ഫ്രൈഡ് റൈസ് ടേസ്റ്റി ആണോ? അതിനായിട്ട് ഉണ്ണിയെ വിളിക്കുകയാണ്. ടേസ്റ്റി ഏൽപ്പിക്കാം.